തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഭരണകൂടങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കോടതികളിലും ട്രൈബ്യൂണലുകളിലും കമ്മീഷനുകളിലും ഒക്കെ നിയമിക്കുകയും അതനുസരിച്ച് ഉത്തരവുകളും നിരീക്ഷണങ്ങളും വിധികളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുവെന്ന് പറയാൻ ആവില്ല. അത്തരം സംശയങ്ങൾ ഉയർന്നു വന്ന പല കോടതി വിധികളിലും നിരാശപ്പെട്ടിട്ടുള്ള ജനതയാണ് നമ്മൾ. ഭരണകൂടത്തിൻ്റെ മറ്റെല്ലാ തൂണുകളും ദുർബലമാവുമ്പോൾ ജുഡീഷ്യറി തന്നെ ഉണർന്നു പ്രവർത്തിച്ച് ജനാഭിലാഷത്തിനൊപ്പം നിന്ന് ജനാധിപത്യബോധം ഉയർത്തിപ്പിടിച്ച സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. അടുത്ത കാലത്ത് സുപ്രീം കോടതി അത്തരം ചില ഇടപെടലുകൾ നടത്തി ജനാഭിലാഷത്തിനൊപ്പം നിന്ന് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ എടുത്തു കുടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ചില രൂക്ഷ വിമർശനങ്ങൾ തൊടുത്തിരുന്നു. എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് കേന്ദ്ര സർക്കാർ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്തുന്നതിനെക്കുറിച്ചാണ് സുപ്രീം കോടതി ശക്തമായി വിമർശനം ഉന്നയിച്ചത്. ഇതാണ് പരിപാടിയെങ്കിൽ ട്രൈബ്യൂണൽ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുമെന്ന് വരെ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. സുപ്രീം കോടതി ജഡ്ജിമാരടങ്ങുന്ന സെലക്ട് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടിക പരിഗണിക്കാതെയാണ് കേന്ദ്ര ഭരണകൂടം വേണ്ടപ്പെട്ടവരെ മാത്രം പരിഗണിച്ചതെന്ന വിമർശനം ഉയർത്തിയിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ തന്നെ ആണ്. കേന്ദ്രത്തിൻ്റെ ഇത്തരം നടപടികളിൽ തങ്ങൾ അസന്തുഷ്ടരാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന മൂന്നംഗ ബെഞ്ച് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമവാഴ്ച പിന്തുടരുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ നിയമിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് അത്. കോടതിയുടെ അതിനിശ്ചിത വിമർശനത്തിന് മുന്നിൽ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന് കേന്ദ്ര തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് സമ്മതിക്കേണ്ടിയും വന്നു. സമ്മതിച്ചുവെന്ന് മാത്രമല്ല, മുട്ടിടിച്ചുപോയ കേന്ദ്രം നാഷണൽ കമ്പനി ലോ അപ്പലേറ്റഡ് ട്രിബ്യൂണൽ ആക്ടിംഗ് അധ്യക്ഷൻ ജസ്റ്റിസ് എം വേണുഗോപാലിനെ നിമിഷങ്ങൾക്കകം മാറ്റി ജസ്റ്റിസ് അശോക് ഇക്ബാൽ സിംഗ് ചീമയെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കി തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറ്റോർണി ജനറലിന് കോടതിയെ അറിയിക്കേണ്ടിയും വന്നു. ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ കേന്ദ്ര സർക്കാർ നികത്താൻ തയ്യാറായതുതന്നെ സുപ്രീം കോടതി നിരന്തരം താക്കീത് നൽകിയതിനെ തുടർന്നായിരുന്നു. പക്ഷേ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയായിരുന്നു ആ ഒഴിവ് നികത്തൽ എന്ന് മാത്രം. ഇതാണ് സുപ്രീം കോടതിയെ അത്യന്തം പ്രകോപിപ്പിച്ചത്. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ തുടങ്ങിയ ട്രൈബ്യൂണലുകളിലെ കണ്ണിൽ കുത്തുന്ന തിരികെ കയറ്റൽ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിമർശനം ഉയർത്തിയത്. കോടതിയെ പരമാവധി ഖണ്ഡിക്കാൻ അറ്റോർണി ജനറൽ ശ്രമിച്ചിരുന്നു. സെലക്ട് കമ്മിറ്റി ശുപാർശ ചെയ്തവരെ നിയമിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടെന്ന് വേണമെങ്കിൽ വാദിക്കാം. കേന്ദ്രം കോടതിയിൽ അങ്ങനെ വാദിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ അഭിമുഖം നടത്തി തിരഞ്ഞെടുത്ത ആളുകളെ നിയമിക്കാനാവില്ലെന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ അത് വെറും നേരം പോക്കായിരുന്നോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരമുട്ടിപ്പോവുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് കോടതിയിൽ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് സെലക്ട് കമ്മിറ്റി രാജ്യത്തുടനീളം യാത്ര ചെയ്ത് 534 ജുഡീഷ്യൽ ഓഫീസർമാരെ ഇൻ്റർവ്യൂ നടത്തി. അത്രയും പേരിൽ നിന്നാണ് 10 ജുഡീഷ്യൽ ഓഫീസർമാരുടെയും 11 ടെക്നിക്കൽ മെമ്പർമാരുടെയും പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെയും കോർപ്പറേറ്റ് കാര്യ സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും ഒക്കെ വിലപ്പെട്ട സമയമാണ് ഇതിനായി മാറ്റിവെച്ചത്. കോവിഡ് കാലമായിട്ടും കേന്ദ്ര സർക്കാർ തിടുക്കം പിടിച്ചതിനാൽ 2 ദിവസം കൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ അഭിമുഖം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൊടുത്ത പട്ടികയിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുത്ത ശേഷം ബാക്കിയുള്ളവയിലേക്ക് തിരികെ കയറ്റാനാണ് കേന്ദ്രം തിടുക്കം കാട്ടിയത് എന്ന് മാത്രം. 2 വർഷം ഒരു നടപടിയും എടുക്കാതെ കയ്യിൽ വെച്ച പട്ടികയിൽ നിന്ന് ഇപ്പോൾ നിയമനം നടത്തുമ്പോൾ പല ജഡ്ജിമാർക്കും ചുരുങ്ങിയ നാളുകൾ മാത്രമേ തൽസ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വസ്തുതയും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഭരണകൂടങ്ങൾ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ മാത്രം മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ പോലും സ്വന്തക്കാരെ തിരികെ കയറ്റി ജനാധിപത്യത്തെ കൊല്ലുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരടങ്ങുന്ന സെലക്ട് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടിക പരിഗണിക്കാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താനുള്ള അവിവേകം കാണിക്കുന്ന ഭരണകൂടത്തിന് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ പുറംകാൽ കൊണ്ട് തൊഴിച്ചു കളയാൻ ചിന്തിക്കേണ്ടി പോലും വരില്ലെന്ന് ഉറപ്പിച്ചു പറയാം. പരമോന്നത നീതിപീഠത്തിന് തന്നെ ഇതിനെ നിശിതമായി വിമർശിക്കേണ്ടി വരുമ്പോൾ ആ രാജ്യത്തെ ഭരണകൂടം
ജനാധിപത്യ വിരുദ്ധമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുക സ്വാഭാവികമാണ്.